വെള്ളൂർ ബാങ്കിന് സമീപം അടിപ്പാത വേണമെന്ന ആവശ്യവുമായി നടക്കുന്ന സമരം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനം. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സമരപന്തൽ സന്ദർശിച്ചു. അടിപ്പാതയ്ക്കായി കഴിയാവുന്ന ഇടപെടൽ നടത്തുമെന്ന് എം പി ഉറപ്പു നൽകി. ദേശീയപാതയിൽ വെള്ളൂർ ബാങ്കിന് സമീപം അടിപ്പാത വേണമെന്ന ആവശ്യവുമായി സംയുക്ത സമരസമിതി നടത്തുന്ന സമരം 12 ദിവസം പിന്നിടുകയാണ്. നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന പ്രദേശത്ത് പന്തൽ കെട്ടിയുള്ള സമരം കൂടുതൽ ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. അടിപ്പാത അനുവദിക്കാതെ നിർമ്മാണ പ്രവൃത്തി തുടരാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് സമരസമിതി. അതിനിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സമരപന്തൽ സന്ദർശിച്ചു. വെള്ളൂരിൽ അടിപ്പാത അനുവദിച്ച് കിട്ടാനായി കഴിയാവുന്ന ഇടപെടലുകൾ നടത്തുമെന്ന് എം പി സമരസമിതിക്ക് ഉറപ്പു നൽകി. ഓരോ സ്ഥലത്ത് ഓരോന്നോരോന്ന് അനുവദിക്കുന്ന കണ്ടപ്പോ പിന്നെ എല്ലാ സ്ഥലത്തും ആളുകൾ സമരപന്തൽ കെട്ടി സമരം ആരംഭിച്ചു. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ വീണ്ടും സമരം ആരംഭിച്ചവരാണ് ഞങ്ങള് ഡൽഹിയിൽ പോയി നിതിൻ ഗഡ്കരിയെ കണ്ടത്. നിതിൻ ഗഡ്കരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എം പിമാര് എന്തെങ്കിലും നിവേദനം കൊടുത്താൽ ആ നിവേദനം അദ്ദേഹം വാങ്ങിച്ചാൽ ഉടൻ തന്നെ ഉദ്യോഗസ്ഥന്മാരെ വിളിക്കും, ഉദ്യോഗസ്ഥന്മാരെ അത് ഏൽപ്പിക്കും, അവരോടത് പരിശോധിക്കാൻ പറയും, പരിശോധിച്ച് ഇത്രാന്തിക്കകം റിപ്പോർട്ട് തരാൻ പറയും. ആ റിപ്പോർട്ട് കിട്ടുന്ന ദിവസം എം പി എ മന്ത്രി വിളിക്കും. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ സി കൃഷ്ണൻ, കൺവീനർ കെ വി സുധാകരൻ, വി നാരായണൻ, കെ ജയരാജ്, ഇ ഭാസ്കരൻ, ഇ കരുണാകരൻ, ടി ദാക്ഷായണി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.